അപ്പൊ അത് വിഷമിക്കേണ്ട രക്ഷക്കണക്കിന് സി പി എം പ്രവർത്തകർക്ക് വ്യക്തമായ ധാരണയുണ്ട് ആ പാർട്ടിക്ക് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കുന്നത് ഏത് രീതിയിലാണ് കേരളത്തിലെ ജനപ്രതികളെ തെരഞ്ഞെടുക്കാനുള്ള സി പി എം സഖാക്കളുടെ ആ വോട്ട് എങ്ങനെ ചെയ്യണം ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ള വിഷമങ്ങളും വിഷമമില്ലായ്മയൊക്കെ അസസ് ചെയ്യാനുള്ള കഴിവ് ഇവിടെ കേരളത്തിലെ സഖാക്കളുണ്ട് അത് നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യം

പിന്നെ എന്താ പറയുക അടിത്തറയെന്ന് പറയുന്നത് അതുകൊണ്ട് ആരെങ്കിലും വഞ്ചിച്ചോ ഇല്ല എന്നുള്ള ഒന്നും കൂടെ യാതൊരു പ്രസക്തിയില്ല ഇവിടെ ഈ ചർച്ചയിൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ രണ്ട് തവണ നിങ്ങൾ മിസ്കൗട്ട് ചെയ്തു അത് മാധുമല്ല ഒന്ന് ശ്രീകുമാർ സാറും രണ്ടാമത് ജോസഫ് സി മാധു എന്താ പറഞ്ഞത് ഞാൻ പലതവണ സാവ പിന്നെ പിന്നെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതായിട്ട് അപ്പോൾ മുഖ്യമന്ത്രി ഈ കണ്ടത് അതുകൊണ്ട് ഇപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞത് കണ്ടതിന് തെറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ടാണ് എന്ത് നോണയായി പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ ജാവദേക്കർ കേന്ദ്രമന്ത്രിയായിരുന്നു അത് ആദ്യം മനസ്സിലാക്കുക ഒന്നാം മോദി സർക്കാരിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു ഒരു കേന്ദ്രമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല ഇന്ത്യയിലെ ഇരുപത്തി ഒമ്പത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനാറിലല്ല രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്രമന്ത്രി സ്ഥാനം കഴിഞ്ഞു ജാവ്ദേക്കറിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലും അല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് ഈ ചോദ്യം വരുന്നത് അല്ല മുഖ്യമന്ത്രി ഞാൻ ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയതിനു മുമ്പത്തെ കാര്യല്ലോ മുഖ്യമന്ത്രിയായ ശേഷത്തെ കാര്യല്ലേ പറഞ്ഞത് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്രമന്ത്രി ജാവ്ദേക്കർ കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്ന് നിലയ്ക്ക് അദ്ദേഹം പലതോടെ കണ്ടിട്ടുണ്ട് ബിജെപിയുടെ സമനായിട്ടുണ്ട് ഞാൻ പറഞ്ഞാലും അല്ല ഇത് കേക്കൂ ഞാൻ പറഞ്ഞല്ലോ അതാണല്ലോ മുഖ്യമന്ത്രിയുടെ ആരോപണം മുഖ്യമന്ത്രിക്ക് സ്വയം രക്ഷപ്പെടുത്താൻ വേണ്ടി ഇ പി ജയരാജനെ കരുവാക്കൂ എന്നാണ് നിങ്ങളൊക്കെ ഇന്നലെ മുതൽ വാർത്ത കൊടുക്കുന്നത് അതിനാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമേ പറഞ്ഞുള്ളൂ പ്രതിപക്ഷവും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും മുതിർന്ന മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ രാഷ്ട്രീയ വിശകലനം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും വാർത്ത എന്ന രീതിയിൽ കൊടുത്തിട്ടില്ല ശ്രീ റജിലുക്കോസ് അങ്ങനെ അങ്ങ് പറഞ്ഞു അല്ലേ മാധു മാധു ആദ്യം ശ്രദ്ധിക്കുക കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അതായത് ആർ എസ് എസ് ആചാര്യന്റെ പടത്തിന് മുമ്പിൽ അതിന് പിന്നെ പ്രസവിക്കാൻ നിന്ന കേരളത്തിന്റെ സാക്ഷാൽ പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ ഇന്നുമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ ആരോപണം എന്താ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ടുള്ളത് അതിന്റെ ഞാൻ ഇതൊക്കെ ചെയ്യും ഞാൻ വീട്ടിൽ ഈ പറയുന്ന വിളിച്ച് ചായ കൊടുക്കും ഞങ്ങൾ നടത്തും ആരും ഒന്നും പറയരുത് പറയാ നടക്കുന്ന ആരെയാണോ ഇല്ലെന്ന് ഞാൻ അതുകൊണ്ടാന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ഈ മറുപടി പറയാൻ കാരണം അതല്ലേ ഞാൻ ഈ പറഞ്ഞ മറുപടി നിങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ചാരനായിട്ട് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പി എന്ന് പറയുന്ന കേരളത്തിലെ പറയും കാരണം മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തി എന്നുള്ളത് കൊണ്ടാണ് അത് അവരത് പറയുന്നത് പിന്നെ ഇ പി ജയരാജൻ പോയത് പാർട്ടി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ വീഴ്ചയല്ലേ ഇ പി ജയരാജന്റെ അടുത്ത് പ്രകാശ് ജാവദേക്കറെ പോലെ ബിജെപിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നൊരു പാർട്ടി അറിഞ്ഞില്ല പാർട്ടി എൽ ഡി എഫ് കൺവീനർ അറിയിച്ചില്ല അതാണ് കോമഡി

അതെന്തൊരു അനീതി അത് ഞാൻ പറഞ്ഞു ഒരു സെന്റൻസ് എടുത്ത് പൂർത്തിരിക്കട്ടെ എനിക്ക് പറയാനുള്ള ആവശ്യമില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചാരനായിട്ട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇ പി ജയരാജനെ പറഞ്ഞു വിട്ടുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഈ ചർച്ചയിൽ ജോസഫ് സി മാത്രം ആരോപിച്ചാൽ എനിക്കതിന് മറുപടി പറയണ്ടേ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോട് ചാരനായിട്ട് ഇ പി ജയരാജനോട് ഗതികേട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ ഒന്ന് ആലോചിച്ചു ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഒടക്കത്തിൽ പറഞ്ഞു സാർ ഒരു പരിധി വരെ അത് അംഗീകരിച്ചോണാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിലും ഊന്നി പറഞ്ഞില്ലെങ്കിലും എന്താ നാണമില്ലാതെ ബി ജെ പിക്ക് പലരുടെ അടുത്ത് പോകും അവർക്ക് ആട്ടിയെറക്കിയാൽ പോലും നാണമില്ല അവർക്ക് ആളെ കൂട്ടുക എന്നുള്ള ഒറ്റ വിഷയമുള്ളൂ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവർ ക്ഷണിക്കപ്പെടാതെ എത്ര ബിഷപ്പ് ഹോസ്റ്റ് കയറി ചെന്നു എനിക്ക് നേരിട്ട് ഏതൊരു കാര്യം പറയാലോ ഈ സാക്ഷാത് സുരേഷ് ഗോവി പോലെ പോയല്ലോ ക്ഷണിക്കാതെ എന്നിട്ട് ഞാൻ എന്താ പ്രഭാത വർഷത്തിന് പോയെന്ന് പറഞ്ഞു ഒരു ഇൻവിറ്റേഷനും കൊടുത്തിട്ടില്ല എന്നിട്ട് അത് വാർത്തയാക്കുക എന്നിട്ട് അത് മാർക്കറ്റ് ചെയ്യുക അത് ഇവരുടെ തന്ത്രമാണ് പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറഞ്ഞ വ്യക്തി ഇ പി ജയരാജൻ്റെ വീട്ടിൽ ക്ഷണിക്കപ്പെടാതെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു അതേ എന്നുള്ളത് സ്വീകരിച്ചു പിന്നെ മാധ്യമങ്ങളെ കാണുമ്പോഴും ഞാൻ ക്ഷണിക്കാതെ വലിഞ്ഞു കയറി വന്നു എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും വന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നു ഞാൻ ജനകീയനായ എൽ ഡി എഫ് നേതാവായത് വന്നു എന്നെ കാണാൻ എന്നാണ് പറഞ്ഞാൽ